യുപിയിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുപ്പിച്ചെന്ന വ്യാജ പ്രചാരണത്തിന്റെ സത്യാവസ്ഥ പരിശോധിക്കാം. ഇനി ക്രിസ്റ്റീന വർഗീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പത്രാസിൽ ക്രൂരമായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മൃതദേഹം കേണപേക്ഷിച്ചിട്ടും മാതാപിതാക്കളെ കാണിക്കാതെ ഇരുളിന്റെ മറവിൽ യുപി പോലീസ് ദഹിപ്പിച്ചെന്ന വാർത്ത രാജ്യത്തിനുണ്ടാക്കിയ ഞെട്ടൽ വലുതാണ്. ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട് അവളെ ഈ ലോകത്ത് നിന്ന് പറഞ്ഞയക്കുമ്പോൾ സത്യം മുഴുവൻ കത്തിച്ചാമ്പലായെന്ന് അവർ ഉറപ്പുവരുത്തിയിരുന്നു. മകളുടെ മൃതദേഹം സംസ്കരിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട കുടുംബത്തിന് വേണ്ടി രാജ്യം മുഴുവൻ ശബ്ദമുയർത്തിയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ചിലർ നടത്തുന്ന ഒരു വ്യാജ പ്രചരണത്തിന്റെ സത്യാവസ്ഥയാണ് ഇന്ന് പരിശോധിക്കുന്നത്. ബി ജെ പി ഹരിയാന ഐ ടി സെൽ തലവൻ അരുൺ യാദവ് ട്വീറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. പത്രാസിലെ പെൺകുട്ടിയുടെ ബന്ധുക്കൾ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണിതെന്നും മാധ്യമങ്ങളുടെ അജണ്ടകളെ തകർക്കുക എന്ന തലക്കെട്ടോടും കൂടിയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദൃശ്യത്തിൽ കാണുന്ന ഒരു വൃദ്ധനോട് നിങ്ങൾ കുട്ടിയുടെ ബാബയാണോ എന്ന് ചോദിക്കുന്നത് കേൾക്കാം. ബാബയെന്നാൽ അച്ഛനെന്നോ മുത്തച്ഛനെന്നോ അല്ലെങ്കിൽ കുടുംബത്തിലെ മുതിർന്ന അംഗമെന്നോ ഒക്കെയാണ് അർത്ഥം. ഉത്തരം കൃത്യമായി കേൾക്കാൻ സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല കുറച്ചുനേരം വീഡിയോയിലെ ശബ്ദം മ്യൂട്ട് ചെയ്തിട്ടുമുണ്ട്. ട്വീറ്റ് പല ബി ജെ പി നേതാക്കളും ഷെയർ ചെയ്തതോടെ അണികൾ അത് ഏറ്റെടുത്തു. ട്വീറ്റിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതുപോലെ യഥാർത്ഥത്തിൽ ഈ വീഡിയോയിൽ കാണുന്നത് പെൺകുട്ടിയുടെ അച്ഛനോ മുത്തച്ഛനോ കുടുംബത്തിലെ മുതിർന്ന അംഗമോ ആണോ അല്ലെന്നാണ് സത്യം. സ്വന്തം മകളുടെ മൃതദേഹം സംസ്കരിക്കുന്നത് കാണാൻ തങ്ങളെ അനുവദിച്ചില്ലെന്ന് പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്ന വീഡിയോ ആണിത്. പെൺകുട്ടിയുടെ മുത്തച്ഛൻ 2006 മരിച്ചു. തങ്ങളിൽ ഒരാളെ പോലും സംസ്കാര ചടങ്ങുകൾക്ക് സാക്ഷിയാകാൻ അവർ അനുവദിച്ചില്ലെന്ന് ബന്ധുക്കളും മാധ്യമങ്ങളോട് പറഞ്ഞു. വീഡിയോയിൽ കാണുന്നയാൾ പെൺകുട്ടിയുടെ അച്ഛനോ മുത്തച്ഛനോ വീട്ടിലെ മുതിർന്ന ബന്ധുവോ അല്ലെന്ന് വ്യക്തം. ദൃശ്യങ്ങളെ രാഷ്ട്രീയ നേട്ടത്തിനായി കള്ളങ്ങൾ ചേർത്ത് പ്രചരിപ്പിക്കുകയാണ് ചിലർ. പ്രിയപ്പെട്ടവളെ നഷ്ടപ്പെട്ട, നീതി എല്ലാ തരത്തിലും നിഷേധിക്കപ്പെട്ട ഈ കുറച്ച് മനുഷ്യരെ കള്ളന്മാരെന്നുകൂടി വിളിച്ച് ആക്ഷേപിക്കരുത്.